ഇൻഫിനിറ്റ് ഫോർ സെമസ്റ്ററിലെ തേർഡ് മൊഡ്യൂളിലെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വിവിധ ഗവേഷണ പ്രബന്ധങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇൻഫിനിറ്റ്. വിവിധ യൂണിവേഴ്സിറ്റികളിൽ അവതരിപ്പിക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങൾ അഥവാ റിസേർച്ച് തീസിസ് നമുക്ക് ഇതിലൂടെ ലഭ്യമാക്കാൻ സാധിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വിവിധ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് അറിയാമെങ്കിലും കുറച്ച് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് ട്രാൻസ്പെറൻ്റായി എത്തിക്കുക അഥവാ ഈ ഒരു റിസേർച്ച് തീസിസിൻ്റെ കോപ്പിയടി ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യമോ ഇതിനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ അഥവാ ഒരു ലൈബ്രറി നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ റിസോഴ്സസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഗവൺമെൻറ് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഈ ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. ഇത് 1991 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഗാന്ധിനഗറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് യു ജി സിയുടെ ഒരു പ്രോഗ്രാമായിരുന്നു. എം എച്ച് ആർ ഡി ആണ് ഇത് കൊണ്ടുവന്നത്. മെയിൻറ്റെയിനിങ് ആൻഡ് കണക്റ്റിംഗ് അക്രോസ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും ഇത് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. ഇത് 1996 ഇത് ഇൻഡിപെൻഡൻറ്റ് ഒരു സെൻറ്ററായി മാറി. നൗ ഇറ്റ് ഈസ് എ ഓട്ടോണമസ് സെൻറ്റർ. ഇതൊരു ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്ററും കൂടിയാണ്. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ബന്ധിപ്പിച്ചുകൊണ്ട് ഇൻഫിനിറ്റിൽ പഠിക്കാനുള്ള ഇ ബുക്ക്, ജേണൽ, തീസിസ് തുടങ്ങിയതിന് ദേശീയ തലത്തിൽ സൂക്ഷിച്ചു വെച്ച് മറ്റുള്ളവർക്ക് പങ്കുവെക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് ഉണ്ട്. അപ്പോൾ ഈ ഇൻഫിനിറ്റിൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു വേരിയസ് ലൈബ്രറീസ് അക്രോസ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ ലൈബ്രറികൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ ഇൻഫിനിറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. അടുത്തത് മെയിൻറ്റെയിനിങ് ഈ പാഠശാല. ഈ പാഠശാല എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കോഴ്സുകൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഈ പാഠശാലയിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇറ്റ് പ്രൊവൈഡ് സോഫ്റ്റ്വെയർ കോൾഡ് സോൾ, സോഫ്റ്റ്വെയർ ഫോർ യൂണിവേഴ്സിറ്റി ലൈബ്രറീസ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 2001 ഇത് സ്റ്റാർട്ട് ചെയ്തത്. യൂണിവേഴ്സിറ്റികൾക്ക് ലൈബ്രറികൾക്ക് വേണ്ട സോഫ്റ്റ്വെയറും ഈ ഇൻഫിനിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ പി ജി പാഠശാലയുടെ വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായ കോഴ്സുകളുടെ വീഡിയോ ലെക്ചറുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇംഗ്ലീഷിലാണ് ഇതിൽ അധിക വീഡിയോസും നമുക്ക് ലഭ്യമാകുന്നത്. അത് ഈ കോഴ്സസ് നമുക്ക് ഈ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് ഈ ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമുക്ക് മനസ്സിലായത്. സോ ദ യു ജി സി ഹാവ് ടേക്ക് ദ സ്റ്റെപ്പ് ടു വേരിയസ് സ്റ്റെപ്സ് ടു ഗിവ് ദ ഇൻഫർമേഷൻ ടു ദി സ്റ്റുഡൻസ്. ഇതാണ് ഇതിൽ വ്യക്തമായും ഗവൺമെൻറ്റും യു ജി സിയും ഇതിൽ ലക്ഷ്യമാക്കുന്നത്. അറൗണ്ട് 70 സബ്ജക്ട്സ് ലാംഗ്വേജസ് ആൻഡ് ഇൻഫർമേഷൻ ഹാവ് ബീൻ പ്രൊവൈഡ് ഇൻ ദീസ് വെബ്സൈറ്റ്. അടുത്തതാണ് യു ജി സി ഇൻഫോനെറ്റ്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി പ്രോഗ്രാമാണ്. ഈ ലൈബ്രറികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ലഭ്യമാക്കുക എന്നതും ഇതിൻ്റെ ഒരു പങ്കാണ്. ഇത് പ്രൊവൈഡ് ഡാറ്റാബേസ്, അത് ഒരു പ്രോഗ്രാം ഒരു കണ്ടൻറ്റിൻ്റെ, പണ്ടൊക്കെ നമുക്കറിയാം ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടൻറ്റ് നമുക്ക് ലഭ്യമാകില്ല, നമുക്ക് ക്ലാസ് നോട്ട് മാത്രമേ ലഭ്യമാകുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് നമുക്ക് ഏത് സമയത്തും നമുക്കിത് ആക്സസ് ആണ്. അവർ ഒരാൾ എടുത്ത ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലെക്ചർ മുഖാന്തരം നമുക്ക് കാര്യങ്ങൾ കേൾക്കാവുന്നതാണ്. വേറൊരു പ്രോഗ്രാം കാണാം. വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഈ ഇൻഫിനിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞു, ഇ പി ജി പാഠശാലയെക്കുറിച്ച് പറഞ്ഞു. അടുത്ത ഒരു പ്രോഗ്രാമാണ് ഓജസ്, ഓപ്പൺ ആക്സസ് ജേണൽ. ഇത് നൗ ഇറ്റ്സ് നോട്ട് മോർ ഫങ്ഷനിങ് സിൻസ് 2018, ബട്ട് ദ ഫങ്ഷനിങ് ഓഫ് ദ ശോദ്ഗംഗ ആൻഡ് ശോദ്ഗംഗോത്രി.
പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് വേരിയസ് റിസർച്ച് തീസിസ് ഫ്രം ദി സൈറ്റ്. നമുക്ക് ഇന്ത്യയിലെ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികൾ അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ നമുക്കിതിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശോധ് ഗംഗോത്രി വേരിയസ് റിസർച്ച് സിനോപ്സിസ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ഫ്രം ദി സൈറ്റ്. നമുക്ക് ഗവേഷണ പ്രബന്ധങ്ങളുടെ ആമുഖ വിവരങ്ങളൊക്കെ നമുക്കിതിൽ നിന്നും ലഭ്യമാക്കുന്നുണ്ട്. ശരിക്കും വിവിധ തലങ്ങളിൽ നടക്കുന്ന പ്രബന്ധങ്ങളുടെ ഒരു ക്വാളിറ്റീസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഇൻഫിനെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് കൂടുതലായി ഒരു ഇ ലേണിംഗ് ഫെസിലിറ്റീസ് നൽകുക എന്നതും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു റോളാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് കാണാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്രോസിറ്ററീസ്. അതായത് രണ്ട് പ്രോഗ്രാമുകൾ ഇൻഫിനെറ്റ് നടത്തുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒന്ന് കാലിബറും രണ്ട് പ്ലാനറുമാണ്. കാലിബർ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ ഓൺ ഓട്ടോമേഷൻ ഓഫ് ലൈബ്രറീസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ 2019 ഇതിൻ്റെ 12th ഇൻ്റർനാഷണൽ കാലിബർ ഒഡീസയിൽ വെച്ച് നടന്നു. അതിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് മൂവിങ് ടുവേർഡ്സ് സ്മാർട്ട് ടെക്നോളജി സർവീസ് ആൻഡ് റിസോഴ്സസ്. 2030 ഇന്ത്യയിലെ എല്ലാ ലൈബ്രറികളിലും ഈ ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ലഭ്യമാക്കുക, ഇ ജേണൽസ് നൽകുക, ഇ ലേണിംഗ് ഫെസിലിറ്റീസ് നൽകുക എന്നതാണ് ഈ ഇൻഫിനെറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിമായി വരുന്നത്. ഇതിൽ കാലിബർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണലായിട്ടുള്ള അക്കാഡമീഷ്യൻസും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റ് വിവിധ ഫെസിലിറ്റി ഫാക്കൽറ്റീസൊക്കെയും ഇതിൽ പങ്കാളികളായി വിവിധ പ്രബന്ധങ്ങൾ അല്ലെങ്കിൽ പേപ്പേഴ്സൊക്കെ ഇതിൽ ഇവർ പ്രസൻറ്റ് ചെയ്യും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. നമുക്കൊരു ഇൻ്റർനാഷണൽ റെക്കഗ്നൈസേഷൻ നൽകുകയും കൂടി ഈ കാലിബർ നൽകുന്നുണ്ട്. നെക്സ്റ്റ് ആണ് പ്ലാനർ. പ്ലാനർ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് ലൈബ്രറീസ് ഓട്ടോമേഷൻ ആൻഡ് നെറ്റ്വർക്ക് ഇൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. ഇത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ പ്ലാനർ. അവിടെ ഒരു ഇ ലേണിംഗ് ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക, കൂടുതലായി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലാനറ് കൊണ്ടുവന്നത്. ഇതാണ് കാലിബറിൻ്റെ വെബ്സൈറ്റ്. നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ പേപ്പർ സബ്മിഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നമുക്ക് നടത്താം. റെക്കമെൻഡ് ചെയ്താൽ നമുക്കതിൽ പേപ്പർ സബ്മിഷൻ നടത്താവുന്നതാണ്. 11th പ്ലാനർ നമ്മൾ പറഞ്ഞു 2018 നടന്നു. ഇതാണ് ഇൻഫിനെറ്റിൻ്റെ സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്. ഈ നിങ്ങൾക്ക് കാണാം വ്യത്യസ്തമായ ഇ ലേണിംഗ് റിസോഴ്സസ് നമുക്ക് ഇതിൽ ലഭ്യമായിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ വിദ്യാമിത്ര എന്ന് പറയുന്ന റിസോഴ്സസ് നിങ്ങൾക്ക് കാണാം. വിദ്യാമിത്ര എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിദ്യാമിത്രാൻ്റെ വിദ്യാദാൻ. ഇത് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഫാക്കൽറ്റീസ് വീഡിയോസ് ഇതിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് ദീക്ഷ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ച് അറിയിട്ടുണ്ട്. ടീച്ചർ പ്ലാറ്റ്ഫോം, ഇന്ത്യയിലെ വിവിധ ടീച്ചേഴ്സുകൾ നടത്തുന്ന ഒരു പ്രോഗ്രാം, അത് അവർക്ക് നമുക്ക് ലെസൺ പ്ലാൻ അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ സെക്ഷനൊക്കെ ദീക്ഷയിൽ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഫിനെറ്റ് മുഖാന്തരം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ശരിക്കും ഈ ലേണിംഗ് റിസോഴ്സസ് നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഇൻഫിനെറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസസ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇൻഫിനെറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ യൂസ് പറഞ്ഞു, ചെറിയ ഭാഗമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.